ഹലോ, നമ്മുടെ ഫസ്റ്റ് റെസിപ്പി ചീര മൊരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കടായിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവോളയുടെ പകുതിയും ഒരു പച്ചമുളകും കൂടെ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരുപാട് വെന്ത് പോകണ്ട കേട്ടോ. അതെ, ഈ ഒരു പരിവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയുടെ ഇലയിട്ട് കൊടുക്കാം. ചീരയിൽ തണ്ടിടണ്ട കേട്ടോ, നമുക്ക് ഇലയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് വേണ്ടി നമ്മുടെ സാധാരണ പച്ച ചീരയോ ചുവന്ന ചീരയോ ഏത് ചീര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ചീരയുടെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കുറവാണ്. അപ്പോൾ എത്രത്തോളം ചീര ചേർക്കുന്നോ അതനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് ഇപ്പം വെളിച്ചെണ്ണയാണെങ്കിലും സവോളയും പച്ചമുളകും ഉപ്പും ഒക്കെ അതിൻ്റേതായ അളവിൽ കൂട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊന്ന് ദേ ഈ ഒരു പരുവത്തിൽ വെന്ത് വരുമ്പോഴേക്കും ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുറച്ച് ടൈം കിടക്കണം കേട്ടോ. നമ്മുടെ സാധാരണ ചീര വേവുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ടൈം വേണം ഇതിന്. ഇത് നല്ല മുരുമുരാ വരും ഈ ചീര കേട്ടോ, മുരിഞ്ഞ് വരും. അതിന് ടൈം എടുക്കും. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ പതിയെ പതിയെ ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ദേ ഈ ഒരു ഇത്രയും പാകം ഒരു ഏകദേശം ഒരു 2 ടീസ്പൂൺ തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ നമ്മൾ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിനി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണ്ടിന്യൂസ് ഇതിനി ഇളക്കേണ്ടി വരും. അപ്പോൾ അത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ചീരയും മൊരിഞ്ഞു കിട്ടും. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മൊരിഞ്ഞ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ദാ ഇതാണ് നമ്മുടെ ചീര മൊരിച്ചത്. ദാ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഈ ചീര. നല്ല മുരുമുരാ ഇരിക്കും ഇത്, ചിപ്സ് പോലൊക്കെ ഇരിക്കും ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത നമ്മുടെ റെസിപ്പി കുരുമുളകിട്ട ചൂരക്കറിയാണ്. അപ്പോൾ അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി തന്നെ ഉണക്കി വെച്ചിരിക്കുന്ന കുരുമുളകാണിത്. ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകുണ്ട്. ഇതും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇത് ഈ ഒരു അളവിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക്, പിന്നെ കറിവേപ്പില. കറിവേപ്പിലയും ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നമുക്ക്. നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. ഇത് ഏകദേശം ഒരു അരമിനിറ്റ് നേരം ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. ഇതിൽ നമുക്ക് അധികം പച്ചമുളക് ഇടണ്ട കേട്ടോ. ഓൾറെഡി തന്നെ ഇത് എരിവുള്ളൊരു കറിയാണ്, കാരണം കുരുമുളകും ഇനി മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം പച്ചമുളക് വേണ്ട. ഇത് ഞാനൊരു മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്ത് ദേ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി ഒരു ചെറിയൊരു ആ ഉള്ളിയുടെ ഒരു ചവർപ്പ് മാറി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇളക്കുന്നത് നമ്മൾ.
ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റാം. മഞ്ഞൾപ്പൊടിയുടെ പച്ച ചെവ നമുക്ക് മാറിക്കിട്ടും. ചില കറികളിലൊക്കെ ശ്രദ്ധിച്ചില്ലേ, മഞ്ഞൾപ്പൊടിക്ക് ഒരു ചെവ വരും. അത് നമ്മൾ ഒരുമിച്ച് മസാലകളുടെ കൂടെ ഇടുന്നത് കൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. അതിനുശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. ഇത് ഏകദേശം ഞാനിപ്പോൾ ഒരു മിനിറ്റ് അടുപ്പിച്ചിട്ട് ഞാൻ വഴറ്റുന്നുണ്ട്. അതായത് ഇത് ചട്ടിയിലായതുകൊണ്ടാണ് ഞാൻ അത്രയും ടൈം എടുക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ചട്ടിയല്ലാതെ വേറെ ഏത് പാത്രത്തിലാണോ ഏതിലാണോ ഇപ്പോൾ മീൻ വയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് ഇത്രയും ടൈം വേണ്ട. ഒരു കൂടിപ്പോയാലൊരു 10 or 15 seconds നമുക്കൊന്ന് ഇതിൻ്റെ മൂത്ത് കിട്ടും. പക്ഷേ ഇത് ചട്ടി ആയതുകൊണ്ട് ഇത്രയും ടൈം എടുക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഏകദേശം 500 ഗ്രാം ചൂരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മസാല എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോൾ നല്ല ഒരു മണം വരും കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ഏകദേശം മൂത്ത വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയും കുരുമുളകും ഇല്ലേ, ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ തേങ്ങയും കുരുമുളകിൻ്റെയും പേസ്റ്റ് ഇതേ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി അത് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനിത് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം പിന്നെയും ഇളക്കണം നമ്മൾ. അതായത് ആ മസാല നമ്മുടെ തേങ്ങയിലൊക്കെ നന്നായിട്ട് പിടിക്കണം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചൂരക്കറിയാണ് കേട്ടോ. ഇനി ചൂരയൊക്കെ മേടിക്കാൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. എരിവൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് നല്ല രസമായിരിക്കും ഈ മീൻകറി. ദേ ഈ ഒരു ലെവലിൽ ഈ ഒരു പരുവത്തിൽ എത്തണം കേട്ടോ നമ്മുടെ മസാല. എണ്ണയൊന്നും തെളിഞ്ഞ് കിട്ടാൻ നിൽക്കണ്ട, അല്ല നമുക്കിത് ഈ ഒരു പരുവത്തിലേക്ക് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതൊരു മീഡിയം കപ്പിൽ ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ മസാല നന്നായിട്ട് നമുക്ക് ആ വെള്ളത്തിൽ ഒന്ന് കലക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. ആ അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂരയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂരയുടെ കഷ്ണങ്ങളാണ് കേട്ടോ. മഴയായതുകൊണ്ട് നല്ല ട്രോളിംഗ് ഒക്കെയാണ്. പിന്നെ ദൈവം തമ്പുരാൻ അറിയാം ഇത് ഏത് മാസത്തിലെ മീനാണെന്ന്. കയ്യില് മേടിക്കാൻ ചെന്നു, മേടിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, കണ്ടപ്പോഴും തോന്നിയില്ല, കട്ട് ചെയ്തപ്പോഴും തോന്നിയില്ല. എന്തായാലും ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി വെച്ച് കഴിയുമ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ ചൂര മീൻ ഓരോന്നായിട്ട് കഷ്ണങ്ങൾ, ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഈ ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇടുക.
ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി കണ്ടോ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ്. ഇതേ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആൻഡ് ടേസ്റ്റി മീൻകറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കൊരു തേങ്ങ അരച്ച് ചേർത്ത കപ്പ പുഴുങ്ങിയാലോ. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് ഞാനിപ്പം 1 കിലോ കിഴങ്ങാണ്, അതായത് കപ്പയാണ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കറിലെടുത്ത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ഈ കിഴങ്ങ് വേവിച്ചപ്പോൾ ഇത് വെന്തില്ല, ഒരുപാട് ടൈം എടുത്തു, ഒത്തിരി ടൈം എടുത്തിട്ടാണ് ഇതൊന്ന് വെന്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ വേവ് കുറവുള്ള കിഴങ്ങ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് കുക്കറിലിടുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് നല്ല പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ കുക്കറിലിടണ്ട കേട്ടോ, നമുക്ക് പുഴുങ്ങുന്ന പാകത്തിലേക്ക് വേണം ഈ കപ്പ കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കാം നമുക്ക്. ഇനി നമുക്കൊന്ന് അടച്ചുവെച്ച് വേവിക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ 3 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് വിസിൽ കേൾപ്പിക്കുക. ഇനി നമ്മുടെ പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. ഇനി ഇത് ഞാനൊരു 7 ചെറിയുള്ളി, 3 പച്ചമുളകും, 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. ചതച്ച് വലുതായിട്ട് ഗ്രൈൻഡൊന്നും ആയി വലുതായിട്ടങ്ങ് ഇതാവണ്ട, ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് വഴച്ച് കൊടുക്കാം. അതിൻ്റെ പച്ചമണം, ആ ഇഞ്ചിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെയും നമുക്കൊന്ന് ഇളക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ, ഇതിപ്പം ഞാൻ 1 ടീസ്പൂണാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത്, കിഴങ്ങിനും കൂടി ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കാം കേട്ടോ. ഇതിപ്പം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ എനിക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം കേട്ടോ. കപ്പ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കപ്പ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കളർഫുൾ കപ്പ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കണം. ഈ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടില്ലേ, അപ്പോൾ അതിൻ്റെ മിക്സും അതെല്ലാം ചേർത്തിട്ട് നമ്മുടെ കപ്പയിലേക്കൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി തന്നെ 1/2 മുറി തേങ്ങ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ കേട്ടോ, ആ വെള്ളം ഒന്ന് ഇതാവാനായിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ നമ്മുടെ തേങ്ങ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 1/2 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം.
അതായത് വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ആ മസാല ഫുൾ ഒരു പേസ്റ്റായിട്ട് നമ്മുടെ കപ്പയുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ, അതേ ഈ ഒരു ലെവലിൽ കപ്പയിലിങ്ങനെ മൂടിയിരിക്കുന്ന പോലെ വരണം. അപ്പോൾ നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ.